ശ്രീറാം വെങ്കട്ടറാമിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഒരു വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. മോട്ടോർ വാഹന നിയമപ്രകാരം തിരുവനന്തപുരം RTOയുടേതാണ് നടപടി. മാധ്യമപ്രവർത്തകൻ KM ബഷീർ മരിക്കാനിടയായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനുള്ള നിയമപ്രകാരമുള്ള അനുമതിയും RTO നൽകിയിട്ടുണ്ട്. മോട്ടോർ വാഹന നിയമപ്രകാരം 15 ദിവസത്തെ സമയപരിധി വെച്ച് നൽകിയ നോട്ടീസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. സംഭവം നടന്ന 15 ദിവസം പിന്നിടുമ്പോഴും ലൈസൻസ് റദ്ദാക്കാത്തത് ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു. നടപടി വൈകിയതിൽ ഗതാഗത മന്ത്രി ഗതാഗത സെക്രട്ടറിയോട് റിപ്പോർട്ടും തേടിയിരുന്നു. ശ്രീറാമിനൊപ്പം കാറിലുണ്ടായിരുന്ന വഫ ഫിറോസിന് വീണ്ടും നോട്ടീസ് അയച്ചു. തുടർച്ചയായ നിയമലംഘനങ്ങളുടെ പേരിൽ ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നോടിയായാണ് നോട്ടീസ് അയച്ചത്. ശ്രീറാമിന്റെയും വഫ ഫിറോസിന്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതെ മോട്ടോർ വാഹന വകുപ്പ് ഒത്തുകളിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. വഫ ഫിറോസിനെ കണ്ടെത്താനായിട്ടില്ലെന്നും ശ്രീറാം വെങ്കട്ടരാമൻ ഇതുവരെ നേരിട്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ലെന്നുമായിരുന്നു വിശദീകരണം. അപകടമുണ്ടാക്കിയ വാഹനം പരിശോധിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതും വൈകിയത് കൊണ്ടാണ് നടപടികൾ നീളുന്നതെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. അതേസമയം മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കട്ടരാമൻ കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ കുറ്റപ്പെടുത്തിയുള്ള പോലീസ് റിപ്പോർട്ടിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA രംഗത്ത് വന്നു. കേസ് അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ച പോലീസ് ഡോക്ടറുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംഘടന ആരോപിക്കുന്നു. പോലീസ് റിപ്പോർട്ടിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ശ്രീറാം വെങ്കട്ടരാമനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രക്തമെടുക്കാൻ തയ്യാറായില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ കേസിൽ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടുണ്ട്. പോലീസ് രേഖാമൂലം എഴുതി ആവശ്യപ്പെട്ടാൽ മാത്രമേ രക്തപരിശോധന നടത്താനാകൂ. എന്നാൽ രക്തപരിശോധന നടത്താൻ പോലീസ് വാക്കാൽ പോലും ആവശ്യപ്പെട്ടില്ലെന്നാണ് KGMOA സെക്രട്ടറി ഡോക്ടർ വിജയകൃഷ്ണൻ വ്യക്തമാക്കിയത്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന ശ്രീറാം വെങ്കട്ടരാമൻ മദ്യലഹരിയിലായിരുന്നുവെന്നും പരിക്കുള്ളതിനാൽ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും മദ്യത്തിന് മണമുള്ളതായി ഡോക്ടർ എഴുതിയെങ്കിലും രക്തമെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞത്. എന്നാൽ ശ്രീറാമിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ രക്തപരിശോധന നടത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.